ഒരു താത്വിക അവലോകനം ഈ മൂവി കണ്ടതേ വന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മൂവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നല്ലൊരു രാഷ്ട്രീയ ഹാസ്യ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ആക്ഷേപ ഹാസ്യം എന്നൊക്കെ നമുക്ക് ആ ഒരു കാറ്റഗറി, ആ ഒരു ജോണറിൽ പെടുത്താൻ പറ്റാവുന്ന ഒരു പടമാണ്. നമ്മളിപ്പോൾ വെള്ളിമൂങ്ങ അങ്ങനത്തെ ഒരുപാട് പടങ്ങളിനകത്ത് അങ്ങനത്തെ ഒരു എന്താ പറയാ, ഒരു ആക്ഷേപ ഹാസ്യം, പണ്ടത്തെ നമ്മുടെ സന്ദേശം പോലത്തെ ആ ഒരു മൂവിയൊക്കെ എടുക്കണമെങ്കിൽ ആക്ഷേപ ഹാസ്യം കൊണ്ട് തന്നെ ആ പടം കൊണ്ടുപോയിരിക്കണം. അങ്ങനത്തെ സെയിം ഒരു ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാവുന്ന ഒരു മൂവി തന്നെയാണ് ഈ ഒരു താത്വിക അവലോകനം. അപ്പോൾ താത്വിക അവലോകനം പറയുന്നത് രാമൻകോട്ട എന്ന് പറഞ്ഞ ചെറിയൊരു ഒരു 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 ഗ്രാമപ്രദേശമാണ്. അവിടെ ഒരു ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ആ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് മൂന്ന് പാർട്ടികളും, മൂന്ന് മുഖ്യധാര, കേരളത്തിലുള്ള മൂന്ന് മുഖ്യധാര പാർട്ടികളും അത്യാവശ്യം നല്ല പവറും അതുപോലെ സ്വാധീനമുള്ളൊരു ഒരു ഏരിയയാണ് രാമൻകോട്ട. അവിടെ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നു. ആ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇവർക്കൊരു കവലയുണ്ട്. ആ കവലയിൽ പടം തുടങ്ങുന്നത് തന്നെ ഒരു പാർട്ടിയുടെ, ആ പാർട്ടിയുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അത് പടത്തിനകത്തും വേറെ വേറെ പേരുകളാണ് ഉപയോഗിച്ചത്. ആ പാർട്ടിയുടെ കൊടി അവരൊടിക്കുന്നു. അതിൽ നിന്നാണ് പടം സ്റ്റാർട്ടാവുന്നത്. അവിടെ തുടങ്ങുന്ന പ്രശ്നങ്ങൾ, പ്രശ്നങ്ങൾ അങ്ങനെ പല പല ഘട്ടങ്ങളായിട്ടും പല പല സന്ദർഭങ്ങളിൽ കൂടിയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടും കേട്ട് ചിരിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് മുഖ്യ ഒരു പ്രമേയമായിട്ടോ അല്ലെങ്കിൽ മുഖ്യ ഒരു ഹാസ്യത്തോടു കൂടിയിട്ട് അതിൻ്റെ സീരിയസ്നെസ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പോകുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇന്ന് ഈ ഒരു പടത്തിനകത്ത് നമ്മൾ കണ്ടുമടുത്ത കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ പടം ഒരുപാട് വിഷയങ്ങൾ പ്രേക്ഷകരിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം വിഷയം, പാലാരിവട്ടം പാലത്തിൻ്റെ വിഷയം, അതേപോലെ തന്നെ അഫ്ഗാൻ ടെററിസം, പിന്നെ നമ്മുടെ ഇവിടുന്ന് റിക്രൂട്ട്മെന്റ്, ഇപ്പോൾ ISISലേക്ക് പോകുന്ന റിക്രൂട്ട്മെന്റ് വിഷയങ്ങൾ, അതേപോലെ തന്നെ KSRTC ജീവനക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ശമ്പളത്തിന്റെ പ്രശ്നങ്ങൾ, അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അതൊക്കെ ചെറിയ ചെറിയ മുഹൂർത്തങ്ങൾ കൂടി ഈ ഒരു പടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിലവർദ്ധനവ്, പിന്നെ പാർട്ടിയിൽ ഉണ്ടാകുന്ന ഉള്ളി വിഷയമാക്കിയിട്ടുള്ള കുറെ പ്രയോഗങ്ങൾ, അതുപോലെ ഇന്നോവയിൽ പോയി വെട്ടിക്കൊല്ലുന്ന അങ്ങനത്തെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു പടം ചർച്ച ചെയ്യുന്നുണ്ട്. അത് വളരെ നർമ്മത്തോടു കൂടിയാണ് ഈ പടം പറഞ്ഞു പോകുന്നത്. ഇനി ഈ പടത്തിനെ കുറച്ച് പോരായ്മകൾ എനിക്ക് തോന്നിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്, ഇതിനകത്ത് സന്ദർഭങ്ങൾക്ക് വേണ്ടി സിറ്റുവേഷൻസ് ഉണ്ടാക്കിയ പോലെ എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന വിഷയം പറയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സീൻസ് ഇടിച്ചു കയറി വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പല വിഷയങ്ങളായാലും അത് അതിൻ്റെ ഒന്നോ രണ്ടോ സീൻസൊക്കെ എനിക്ക് അങ്ങനെ തോന്നി, പക്ഷേ പല കാര്യങ്ങളും ആ ഒരു ഫ്ലോയിൽ തന്നെ പോയിട്ടുണ്ട്. ഇതിനകത്ത് പടത്തിൽ നായകൻ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോജു ജോർജിനെയാണ് പടത്തിൽ നായകൻ എന്ന് നമുക്ക് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴാണ് നമുക്ക് പടം ഏകദേശം എനിക്ക് മനസ്സിലായത്. ഫസ്റ്റ് ഹാഫിനകത്ത് നമ്മൾ നമ്മുടെ മണിയൻ പിള്ള രാജു ചേട്ടൻ്റെ മകൻ നിരഞ്ജൻ രാജനാണ് ഇതിനകത്ത് നായകനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ പടത്തിൻ്റെ പോക്ക് ഇൻ്റർവ്യൂ വരുമ്പോൾ ആകെ ട്വിസ്റ്റായിട്ട് ആകെ മാറുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് സീൻസുകൾ കയറി വരികയാണ്, പെട്ടെന്ന് പെട്ടെന്ന് സന്ദർഭങ്ങളും മാറി മറിയുകയാണ്. ഇതിൻ്റെ എൻഡ് ആകുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ വെള്ളിമുങ്ങ എന്ന് പറഞ്ഞ പടത്തിനകത്ത് കണ്ട പോലത്തെ കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഏറ്റവും ഇല്ലയെന്ന് അത് പ്രേക്ഷകർ തന്നെ കണ്ട് വിലയിരുത്തണം. പിന്നെ ജോജു ജോർജ് ഇപ്പോൾ ശങ്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിനും ശങ്കറിന് കാര്യമായിട്ടുള്ള റോളോ കാര്യങ്ങളൊന്നുമില്ല. പടം തുടങ്ങുന്നത് തന്നെ ജോജുവിനെ കാണിച്ചിട്ടാണ്. ചെറിയൊരു ചെറിയൊരു സീൻ കൂടി ആ പടം ഇൻട്രോ വന്നതിന് ശേഷം പിന്നെ ജോർജിനെ കുറച്ച് കാണത്തേക്ക്, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ജോജിനെ കാണുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ജോജു ആണ് നായകനാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. ഈ ഒരു പടത്തിൽ ചിരിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കാനുണ്ട്. ചിരിക്കാൻ ഒട്ടനവധി സംഭവങ്ങളും കോർത്തിണങ്ങി കൂടെ വന്നാൽ, പ്രത്യേകിച്ച് ഒരു KSRTC ബസ് മോഷണമാണ് സീൻ തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള വകകൾ ഈ പടം നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൂടാതെ തന്നെ ചെറിയ ചെറിയ പഞ്ച് ഡയലോഗ്സും എടുത്തു പറയേണ്ട ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജോജുവിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് വൈഫിൻ്റെ ആ ഒരു മരണം സീൻ കാണുന്നതൊക്കെ അത് ടച്ചിങ് ആയിട്ടുള്ള സീൻസ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൂടാതെ തന്നെ അജു വർഗീസിൻ്റെ ചെറിയ ചെറിയ കൗണ്ടറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ഷൻ ടൈമിൽ വരുന്ന ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സംവിധായകൻ അഖിൽ മാരാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫസ്റ്റ് പടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം പക്വതോടുകൂടി തന്നെയാണ് ഈ പടം കൈകാര്യം ചെയ്തെങ്കിലും അതേപോലെ പ്രേക്ഷകരിലേക്ക് എത്തിയതും. ഈ ഒരു പടത്തിന് വേണ്ടത്ര മാർക്കറ്റിംഗ് കിട്ടിയില്ല എന്നൊരു പേഴ്സണലായിട്ട് അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഞാൻ പോയ തിയേറ്ററിനകത്ത് നാലോ അഞ്ചോ ആൾക്കാർ മാത്രമാണ് ആ പടം കാണാനത്തുള്ളൂ. കാരണം തിയേറ്റർ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പടത്തിന് വേണ്ടത്ര മാർക്കറ്റിംഗ് പോയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പടം നിങ്ങൾക്ക് കാണണോ വേണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ കോമഡി ഇഷ്ടപ്പെടുന്ന ആളാണോ, നിങ്ങൾ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ പടം, അതേപോലെ പഴയ സന്ദേശം ആ ഒരു പടങ്ങളൊക്കെ ആ ഒരു വിഷയം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ, ആ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അങ്ങനത്തെ വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ പടത്തിന് ടിക്കറ്റ് എടുക്കാം. ഫാമിലി മൂവിയാണെന്ന് വെച്ചിട്ടെങ്കിൽ ഫാമിലി എലമെൻസിന് അത് വളരെ കുറവാണ്. മെയിനായിട്ട് പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. നായികയുടെ അഭാവം ഈ പടത്തിന് കാര്യമായിട്ട് വായിച്ചിട്ടുണ്ട്. ഒരു സോങ്ങോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഡയറക്ഷൻ വൈസ് ഓക്കെയാണ്. അതേപോലെ തന്നെ ജോജുവിൻ്റെ പെർഫോമൻസും അജു വർഗീസിൻ്റെ പെർഫോമൻസും പിന്നെ നിരഞ്ജൻ രാജൻ്റെ പെർഫോമൻസും അത്യാവശ്യം ഓക്കെയാണെന്ന് നമുക്ക് പറയാം. ഇത്രയൊക്കെയായിരുന്നു ഒരു താത്വിക അവലോകനത്തിൻ്റെ റിവ്യൂ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, അടുത്ത വീഡിയോ അടുത്ത റിവ്യൂ ഉടനെ തന്നെ വരുന്നുണ്ട്. ദിലീപിൻ്റെ പടം ഇന്ന് വൈകിട്ട് ഹോട്ട്സ്റ്റാർ റിലീസാണ്, അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.